മോഹൻലാലിനെ നായകനാക്കി സിബിമലയിൽ 1989 സംവിധാനം ചെയ്ത ചിത്രമാണ് ദശരഥം. കൃത്രിമ ഗർഭധാരണം പ്രമേയമാക്കിയ ചിത്രത്തിൽ രാജീവ് മേനോൻ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത്. ചിത്രത്തിൽ മോഹൻലാലിന്റെ അഭിനയം ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്നതാണ്. സിനിമയുടെ ക്ലൈമാക്സ് രംഗത്തിലെ മോഹൻലാലിന്റെ പ്രകടനവും കൈവിരലുകൾ പോലും അഭിനയിക്കുന്ന ലാലിന്റെ അഭിനയ പാടവും അന്നും ഇന്നും ചർച്ചയാണ്. ക്ലൈമാക്സ് രംഗത്തിൽ മോഹൻലാൽ അഭിനയിക്കുന്നത് കണ്ട് താൻ ഞെട്ടിയിരുന്നു എന്നാണ് സംവിധായകൻ സിബിമലയിൽ പറയുന്നത്. അന്ന് മോഹൻലാലിന്റെ കൈവിറക്കുന്ന സീൻ ക്യാമറയിൽ കണ്ട് ഞാൻ ഞെട്ടിയിരുന്നു. ലാൽ എപ്പോഴും ഞെട്ടിക്കുന്ന നടനാണ്. സിനിമയുടെ അവസാന ദിവസമാണ് അത് ഷൂട്ട് ചെയ്തത്. ആ സീനോടുകൂടി സിനിമയുടെ ഷൂട്ടിങ്ങും അവസാനിച്ചിരുന്നു. ദശരഥം എന്ന് പേരിട്ടത് ലോഹിയാണെന്നും ആ സിനിമയോട് ചേർന്ന് നിൽക്കുന്ന പേര് തന്നെയാണ് അതെന്നും അഭിമുഖത്തിൽ സിബിമലയിൽ പറയുന്നുണ്ട്. പുരാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥകൾ അറിയാവുന്നവർക്ക് മനസ്സിലാകും. അല്ലാതെ സാധാരണക്കാരുമായി എത്രമാത്രം കണക്ട് ആകുന്ന പേരാണ് ദശരഥം എന്ന സംശയം പ്രൊഡ്യൂസേഴ്സിന് ഉണ്ടായിരുന്നു. എന്നാലും അത് തന്നെ തീരുമാനിക്കപ്പെട്ടു. സാഗ ഫിലിംസിന് വേണ്ടി സംവിധായകൻ ജോഷിക്ക് ലഭിച്ച അവസരമാണ് ദശരഥത്തിലൂടെ തനിക്ക് ലഭിച്ചതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇക്കാലത്ത് സിനിമ ഏറെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും റിലീസ് ചെയ്ത സമയത്ത് ദശരഥത്തിന് വലിയ വിജയം നേടാൻ കഴിഞ്ഞിരുന്നില്ല. കൃത്രിമ ഗർഭധാരണത്തെക്കുറിച്ച് ആളുകൾക്ക് വലിയ ധാരണയില്ലാതിരുന്നതാണ് സിനിമയുടെ സ്വീകാര്യതയെ ബാധിച്ചതെന്ന് സിബിമലയിൽ മുൻപ് പറഞ്ഞിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് സിനിമയിലെ ഇമോഷൻസ് ആളുകൾക്ക് പിടികിട്ടാതിരുന്നതെന്ന് തനിക്കിനിയും മനസ്സിലാക്കാനായിട്ടില്ലെന്നും അമ്മയും മകനും അച്ഛനും മകനും എന്നിങ്ങനെയുള്ള യൂണിവേഴ്സലായ മനുഷ്യന്റെ അടിസ്ഥാനപരമായ വികാരങ്ങളെയായിരുന്നു സിനിമ പോർട്രേറ്റ് ചെയ്തതെന്നും സിബിമലയിൽ വ്യക്തമാക്കിയിരുന്നു. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി എൻഡർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.